സംസ്ഥാനത്ത് വാക്സിൻ യജ്ഞം തുടങ്ങി. വാക്സിൻ ക്ഷാമമുള്ള ജില്ലകളിൽ വാക്സിനേഷൻ മന്ദഗതിയിലാണ്. തിരുവനന്തപുരത്ത് ഇന്ന് പാലിയേറ്റീവ് രോഗികൾക്ക് മാത്രമേ വാക്സിൻ നൽകുന്നുള്ളൂ. കൂടുതൽ വാക്സിൻ എത്തിയില്ലെങ്കിൽ വാക്സിൻ യജ്ഞം പ്രതിസന്ധിയിലാവും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, 500,000 വീതം വാക്സിൻ അടുത്ത 31-ാം തീയതി വരെ എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? ആദ്യ ദിവസം തന്നെ അത്തരത്തിൽ വാക്സിൻ യജ്ഞം അത് പൂർണ്ണതോതിൽ എത്തില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ആകെ സ്റ്റോക്കുള്ളത് 200,000 വാക്സിൻ മാത്രമാണ്. അതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വളരെ കുറവ് വാക്സിനേഷനുകളെ സ്റ്റോക്കുള്ളൂ. തിരുവനന്തപുരത്ത് വെറും 1,000 ഡോസ് വാക്സിൻ മാത്രമാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് സാധാരണ തിരുവനന്തപുരം പേട്ടയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിലാണ്. ഇവിടെ ഇന്ന് വന്നവരെല്ലാം വാക്സിൻ ഇല്ല എന്നറിഞ്ഞ് തിരിച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ആലപ്പുഴയിൽ 4,500 ഡോസ് വാക്സിൻ സ്റ്റോക്കുണ്ട്. പക്ഷേ കൊല്ലത്തും സമാനമായ അവസ്ഥ തന്നെയാണ്. കേരളത്തിലാകെ ഇന്ന് 900 സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ഉണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം വാക്സിൻ സ്റ്റോക്കുണ്ട്. ഈ വാക്സിൻ ക്ഷാമരൂക്ഷമായ ജില്ലകളിൽ വലിയ കുറവാണ് ഇന്ന് വാക്സിനേഷൻ നടത്തുക. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ വാക്സിൻ എത്തിയില്ല എങ്കിൽ നാളെ മുതൽ ഈ വാക്സിൻ യജ്ഞം തന്നെ പൂർണ്ണമായി പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. 31-ാം തീയതിയോടുകൂടി 1 കോടി പേർക്ക് വാക്സിൻ നൽകുക എന്നുള്ള ലക്ഷ്യമായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും LP UP അധ്യാപകർക്കും അടക്കം വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. കൂടാതെ ഈ മാസം 15-ാം 60 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവും സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ വാക്സിൻ്റെ ക്ഷാമം മൂലം ഇവയെല്ലാം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഗോപി, ഇനിയുള്ളൊരു സാധ്യത എന്താണ്? നിലവിൽ ഇപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ലോട്ട്, അതിനുശേഷമുള്ള വരാൻ പോകുന്ന വാക്സിൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇപ്പോൾ കൃത്യമായ ധാരണയുണ്ടോ? ഇന്ന് രാത്രി കുറച്ച് വാക്സിൻ എത്തുമെന്നുള്ള ഒരു അറിയിപ്പുണ്ട്. പക്ഷേ അത് ഇപ്പോഴും കൺഫേം അല്ല. ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ നോഡൽ ഓഫീസർ കിട്ടിയ അറിയിപ്പാണ്, ഇന്ന് രാത്രി ഒരുപക്ഷെ കൂടുതൽ വാക്സിൻ എത്തും. അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ പ്രദേശങ്ങളിൽ വോട്ട് രജിസ്ട്രേഷൻ അടക്കം നൽകി വാക്സിൻ യജ്ഞം പൂർവ്വതൊതിയിൽ പുനരാരംഭിക്കാനാകും എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇന്ന് കൂടുതൽ വാക്സിൻ എത്തിയില്ല എങ്കിൽ നാളത്തെ വാക്സിനേഷൻ പല ജില്ലകളിലും മുടങ്ങും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വാക്സിനേഷൻ പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യതയുള്ളത്. ഈ ജില്ലകളിൽ വളരെ കുറവാണ് വാക്സിൻ്റെ ഡോസ്. എന്തായാലും ഇന്ന് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. കൂടാതെ 20 ലക്ഷം ഡോസ് വാക്സിൻ സർക്കാർ പണം നൽകി വാങ്ങി അത് പ്രൈവറ്റ് ആശുപത്രികൾക്കും കേന്ദ്രങ്ങൾക്കും നൽകുന്നുണ്ട്. അത് അവരിൽ നിന്ന് ഇതേ വിലയ്ക്ക് ആണ് നൽകുന്നത്. അക്കാര്യവും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. 31-ാം തീയതിക്കകം തന്നെ 20 ലക്ഷം ഡോസ് വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്കും സ്വകാര്യ കേന്ദ്രങ്ങൾക്കും നൽകി കൂടുതൽ പേരെ വാക്സിനേറ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. എന്തായാലും 20 ലക്ഷം ഡോസ് വാക്സിൻ പണം നൽകി വാങ്ങാനുള്ള ശ്രമങ്ങളും ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടില്ല. ഗോപി, ശരി.